Hi, hello dear friends. Ella കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇനി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് പലരെ വലട്ടുന്ന ഒരു പ്രശ്നമാണ് പല്ലിലെ മഞ്ഞ നിറം. അതുപോലെ പല്ലിന്റെ ഇടയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്ലാക്ക് പോലുള്ളത്. മിക്ക ആൾക്കാരും കണ്ടുവരുന്നതാണ് പല്ലിലെ പ്ലാക്ക്. നമ്മൾ സാധാരണ ബ്രഷ് ചെയ്താലൊന്നും ഈ ടീത്ത് പ്ലാക്ക് പല്ലിൽ നിന്ന് ഇളകി പോകില്ല. ഒന്നെങ്കിൽ നമ്മൾ ദന്ത ഡോക്ടറിനെ കണ്ട് പല്ല് ക്ലീൻ ചെയ്യണം. എങ്കിലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് വീണ്ടും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു രൂപ പോലും മുടക്കാം ടീത്ത് പ്ലാക്ക് മാറാനും അതുപോലെ പല്ലിലെ മഞ്ഞ നിറം മാറാനും ഉള്ളൊരു ഹോം റെമഡിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനുമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരുടെയും അടുക്കളയിൽ സുലഭമായി കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ വെച്ചാണ് നമ്മളിന്ന് ഈ ടിപ്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഹോം റെമഡി ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അതല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ, അതായത് വെർജിൻ കോക്കനട്ട് ഓയിലും വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് ഉപയോഗിക്കാം. പിന്നെ വേണ്ടതാണ് ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു കാരണവശാൽ ഉപയോഗിക്കരുത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി തന്നെ ഇതിലേക്ക് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, മഞ്ഞൾപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പല്ല് പിന്നെ മഞ്ഞയാകത്തില്ല എന്ന്. ഒരു കാരണവശാലും മഞ്ഞയാകത്തില്ല, അതോടൊപ്പം നിങ്ങൾ പേടിക്കുകയേ വേണ്ട. പിന്നെ നമുക്ക് വേണ്ടതാണ് ചാർക്കോൾ പൗഡർ, അതായത് ചിരട്ടക്കരി. ചിരട്ടക്കരി ഉണ്ടാക്കാൻ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്, പ്രത്യേകിച്ച് പാടൊന്നുമില്ല. ചിരട്ട എടുക്കുക, കത്തിക്കുക, അത് കനലൊക്കെ ഒന്ന് കെട്ടി കഴിയുമ്പോൾ നല്ല വെള്ളത്തിലിട്ടൊന്ന് കഴുകി വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. പിന്നെ വേണ്ടതാണ് ഉപ്പ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ കല്ലുപ്പ് പൊടിച്ച് അതിൻ്റെ അകത്ത് ചേർക്കാം, അതല്ലെങ്കിൽ സാധാരണ പൊടിയുപ്പാണെങ്കിലും മതി. അപ്പോൾ ഇതെല്ലാം കൂടെ എടുത്ത് നന്നായിട്ടൊരു പാത്രത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെയോ അല്ലെങ്കിൽ രാത്രിയിലോ നിങ്ങൾക്കിത് ബ്രഷ് ഇതിൽ മുക്കി നിങ്ങൾക്ക് പല്ല് തേക്കാവുന്നതാണ്. ഒരു 3 ദിവസമൊക്കെ തേക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പല്ലിലെ വ്യത്യാസം കാണാൻ സാധിക്കും. നിങ്ങളുടെ പല്ല് കുറച്ച് പ്ലാക്കേ ഉള്ളെങ്കിൽ 2 പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. അതല്ല, കുറച്ച് കൂടുതൽ പ്ലാക്ക് ഉണ്ടെങ്കിൽ 1 ആഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇത് പ്ലാക്ക് മാറിയതിന് ശേഷവും ആഴ്ച 2 പ്രാവശ്യമെങ്കിലും ഇത് ഉപയോഗിക്കണം. അതുപോലെ തന്നെ പല്ലിലെ മഞ്ഞ നിറം മാറാനും ഒരുപാട് സഹായിക്കുന്ന ഒരു ടിപ്പാണിത്. എല്ലാവരും ഉപയോഗിച്ച് നോക്കിയിട്ട് റിസൾട്ട് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം പുതിയ വീഡിയോയിൽ കാണുമായിരിക്കും. എല്ലാവർക്കും